അപ്പൊ നമുക്കിന്ന് കർക്കിടക സ്പെഷ്യൽ മരുന്ന് കഞ്ഞി ഉണ്ടാക്കിയാലോ. കർക്കിടക കഞ്ഞി അല്ലെ, എല്ലാരും കേട്ടിട്ടുണ്ടാവും. പലയിടത്തും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് ഈ രീതിയിൽ ഉണ്ടാക്കിയാലോ. ഇപ്പൊ വേണ്ടത് തുമ്പ. തുമ്പ അത് സമൂലമാണ് എടുക്കുന്നത്, അതായത് അതിന്റെ ഇലയും വേരും എല്ലാം എടുക്കും കേട്ടോ. ഇത് ഒക്കെ നമുക്ക് ആവശ്യമുള്ള എത്രയാണോ അത്ര, ഇന്ന അളവെന്നില്ല. കീഴറല്ലേ, കീഴറുന്നല്ലേയും ഇതുപോലെ അതിന്റെ ഇലയും വേരും എല്ലാം എടുക്കും. മൊത്തത്തിലാണ് എടുക്കുന്നത്. ഇത് കുറുന്തോട്ടി. കുറുന്തോട്ടി അതിന്റെ വേര് മാത്രമേ എടുക്കുള്ളൂ, ഇല എടുക്കില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതും കുറച്ചെടുക്കുക. പിന്നെ നിലപ്പന. നിലപ്പനയും മുഴുവൻ എടുക്കും നമ്മള്. അപ്പോ കർക്കിടകത്തിന്റെ നമ്മുടെ എന്താ പറയാ, ഇമ്മ്യൂണിറ്റി കൂട്ടാനും നമ്മുടെ ആരോഗ്യം നിലനിർത്താനും ഒക്കെ ആയിട്ടാണ് നമ്മൾ ഈ മരുന്ന് കഞ്ഞി ഉപയോഗിക്കുന്നത് അല്ലെ. അപ്പം ഇത് ടേസ്റ്റി ആയിട്ട് കൂടെ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇത് പറയുന്നത്. ഇത് മുയൽ ചെവി, ഇതും നമ്മള് സമൂലം എടുക്കുകയാണ്. ഇതിന്റെ പേരാണ് കടലാടി. ഇത് ഇതിന്റെ ഇല മാത്രമേ നമ്മൾ ഉപയോഗിക്കുള്ളൂ, അതിന്റെ വേരും നമ്മൾ ഉപയോഗിക്കില്ല, ഇല മാത്രം. ഇതെല്ലാം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് മിക്സിയിൽ അടിച്ചിട്ട് അതിന്റെ നീരെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ, ഞാൻ കാണിക്കാം. അപ്പൊ ഇതിന്റെ പേര് കടലാടി. ഇത് ഞാൻ ഇവിടെ കുറച്ചേ എടുത്തിട്ടുള്ളൂ, എല്ലാം കുറച്ച് മതി. പിന്നെ തൊട്ടാവാടി, ഇതിന്റെ വേരാണ് എടുക്കുന്നത്. എടുക്കുമ്പോ സൂക്ഷിക്കുക, കയ്യിലും ഉള്ളൊന്നും കൊള്ളാണ്ട് സൂക്ഷിച്ചെടുക്കുക കേട്ടോ. അതിന്റെ വേര്. പിന്നെ ഇത് പൂവാങ്കുരുന്നില്ല, ഇതും നമ്മള് സമൂലം എടുക്കും. അതിന്റെ പൂവും, നല്ല പൂവാണെങ്കിൽ നല്ല പൂവും അതിന്റെ ഇലയും എല്ലാം എടുക്കും. പിന്നെ കറുക, അറിയാലോ കറുക, ഇതും മുഴുവൻ എടുക്കും. നന്നായിട്ട് ഈ സമയത്താണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കഴുകി എടുക്കുക, കാരണം മഴയൊക്കെ പെയ്ത് മണ്ണൊക്കെ ഒരുപാട് ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് കഴുകി വേണം എടുക്കാൻ. ഇത് മുക്കൂറ്റി. മുക്കൂറ്റിയുടെ എല്ലാം നമ്മൾ എടുക്കാറുണ്ട്, വേരും ഇലയും എല്ലാം എടുക്കാറുണ്ട്. പിന്നെ പ്ലാവില. പ്ലാവിലയുടെ ആ ഞെട്ടില്ലേ, ആ ഞെട്ട് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അതിന് ഞാനൊരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട്, ഇല ചേർക്കില്ല, അതിന്റെ ഞെട്ട് മാത്രം. പിന്നെ ഉണക്കിലരി. ഉണക്കിലരി ഒരു 350 ഗ്രാമാണ് എടുത്തിട്ടുള്ളത്. അത്രയും മതിയാവും. ഒരു നമ്മൾ ഒരുപാട് വെള്ളമൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, തേങ്ങാപ്പാല് ചേർക്കാണ്ട് പിന്നെ ഇല അരച്ചത് ചേർക്കുന്നുണ്ട്. അപ്പൊ അത്രയും മതിയാവും. ഇത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ച് നിങ്ങൾ ഇലയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. പിന്നെ വേണ്ടത് പയറും ഉലുവയും. പയറ് ഒരു ഒരു പിടി, ഉലുവ ഒരു 2 ടേബിൾസ്പൂൺ, അത്രയും മതിയും. ഒരുപാട് വേണ്ട, കയ്പ്പ് വരുമല്ലോ. അപ്പൊ ഇത് ഒരു ഒരു 5 മണിക്കൂറെങ്കിലും കുതിർത്ത് വെക്കുക. പിന്നെ വേണ്ടത് നെയ്യ് 2 സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഒക്കെ മതിയാവും. പിന്നെ ജീരകവും എള്ളും, അത് വറുത്തിടാനാണ്, അത് 1 ടീസ്പൂൺ വീതം. പിന്നെ തേങ്ങാപ്പാല്. തേങ്ങാപ്പാല് 1 തേങ്ങാമുറിയുടെ പാലെടുത്താൽ മതി, അത്രയും മതിയാവും. ഞാൻ എടുത്ത അരിക്കനുസരിച്ച് കേട്ടോ. അപ്പം ഒരു ഉരുളിയിലോ മൺകലത്തിലോ വയ്ക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്, സ്വാദും ഒക്കെ അതായിരിക്കും നല്ലത്. ഞാനിവിടെ ഓട്ടുരുളിയാണ് എടുത്തേക്കുന്നത്. ഇതിലേക്ക് നമുക്ക് കഴുകി വച്ചിരിക്കുന്ന അരി ഇടാം, പൊടിയരി. ശേഷം പയറ്, പിന്നെ ഉലുവ. പൊടിയരിയാണ് എടുക്കേണ്ടത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മള് ഈ പറയുന്ന ഇലയെല്ലാം ഇത് ഇതുപോലെ അത് തിളക്കിട്ട്, അത് വേവുന്ന സമയത്ത് നമുക്ക് ഈ ഇലകളെല്ലാം അരിഞ്ഞ് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. അതിന് വെള്ളവും കൂടെ ചേർത്ത് ഇതുപോലെ അരിച്ചെടുക്കുക. കണ്ടില്ലേ, നന്നായിട്ട് അരയ്ക്കുക. അരച്ച ശേഷം
മിക്സിയിലാകുമ്പോൾ പെട്ടെന്ന് അരയുള്ളൂ. അതിന് ശേഷം നമ്മളിതിൻ്റെ നീര് എടുത്ത് മാറ്റി വെക്കുക. അപ്പോൾ അത് നന്നായിട്ട് വേവണം. വെന്ത ശേഷം നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർക്കുള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ അതിലേക്ക് ഈ ഇല എല്ലാം കൂടെ അരച്ച് അതിന്റെ നീരെടുത്ത് ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. നമുക്കിത് കുക്കറിൽ ഉണ്ടാക്കാം, പക്ഷെ കൂടുതൽ ടേസ്റ്റ് ഈ പറഞ്ഞ പോലെ ഉരുളിയിലോ അല്ലെങ്കിൽ മൺകലത്തിലോ ഉണ്ടാക്കുന്നതായിരിക്കും. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളത് വെന്തോ എന്ന് നോക്കിയ ശേഷം മാത്രമേ ഈ ഇലയുടെ നീര് ഒഴിക്കാൻ പാടുള്ളൂ. അതിനുശേഷം അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് തേങ്ങാപ്പാല് ചേർക്കാം. അപ്പൊ നന്നായി വെന്തിരിക്കുകയാണ്. തേങ്ങാപ്പാൽ ഞാൻ ചേർത്തു. തേങ്ങാപ്പാല് ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് അത് ഓഫ് ചെയ്യണം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് ഒരുപാടായാൽ അറിയാലോ തേങ്ങാപ്പാൽ ഒരുപാട് തിളപ്പിക്കാൻ പാടില്ല. ജസ്റ്റ് ആയിട്ടൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്ക് അതങ്ങ് ഓഫ് ചെയ്യാം. അപ്പൊ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോഴത്തേക്ക് ഇത് അടിപൊളി ടേസ്റ്റ് ആവും. ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. ആ പാത്രത്തിന്റെ ചൂട് കൊണ്ട് ഇങ്ങനെ തിളച്ചോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ, നമ്മള് ഒരു ചെറിയ പാത്രത്തിൽ നെയ്യ് ഒരു 2 ടീസ്പൂൺ അതിലേക്ക് ചേർക്കുക. എന്നിട്ട് നമുക്ക് ആ ജീരകവും എള്ളും വറുത്ത് അതിലേക്ക് ഇടാം. അപ്പൊ ഇത് ആ ഒരു നെയ്യും നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, ടേസ്റ്റ് നൽകും ആ കഞ്ഞിക്ക് കണ്ടോ. അത് നമ്മൾ ഇതുപോലെ വറുത്തിട്ട് അതിനുശേഷം ഇതിലേക്ക് ഒഴിക്കുക. നമ്മൾ ഓൾറെഡി വാങ്ങി വെച്ചേക്കുന്ന കഞ്ഞിയിലേക്കാണ് നമ്മളിത് വറുത്തിടുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഓഫ് ചെയ്തിട്ടേ നമ്മൾ ഇതൊക്കെ ചേർക്കാൻ പാടുള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് ചൂടോടെ കഴിക്കുന്നതാണ് ഏറ്റവും സ്വാദും ഏറ്റവും ഗുണവും. ഭയങ്കര ചൂടല്ല, ചെറിയൊരു ചൂടോട് കൂടി കഴിക്കുക. നല്ല സ്വാദാണ്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പൊ സ്റ്റേ ഹെൽത്തി, സ്റ്റേ സേഫ്.